കേവലം 21.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നവീകരണ പ്രവൃത്തി 5 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയായില്ല. സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയത്തിന്റെ വിളംബരമെന്നോണം അധികൃതരുടെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് കൈതപ്പൊയിൽ അഗസ്ത്യമൊഴി റോഡ് പ്രവൃത്തി. കേവലം 21.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നവീകരണ പ്രവൃത്തി 5 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയായില്ല എന്നാണ് പരാതി. സർക്കാരിൻ്റെ മെല്ലപ്പോക്ക് നയത്തിൻ്റെ വിളംബരമെന്നോണം അധികൃതരുടെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് കൈതപ്പൊയിൽ അഗസ്ത്യൻമുഴി റോഡ്. 2018 സെപ്റ്റംബറിലാണ് റോഡ് പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇത്രയും കാലമായിട്ടും 60% പ്രവൃത്തി മാത്രമാണ് പൂർത്തിയാക്കാനായത്. കണ്ണോത്ത്, മുറമ്പാത്തി, സിലോൺകടവ്, കറ്റിയാട്, തൊണ്ടിമൽ എന്നിവിടങ്ങളിലാണ് നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഈ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി പണിയൽ, അഴുക്കുചാൽ നിർമ്മാണം എന്നിവയാണ് നടന്നുവരുന്നത്. അഗസ്ത്യൻമുഴി മുതൽ തിരുവമ്പാടി വരെയുള്ള 1-ാം റീച്ചിൽ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു നീക്കിയിരുന്നു. ഇവയെല്ലാം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. മലയോര കുടിയേറ്റ മേഖലയിലെ ഏറെ പ്രാധാന്യമുള്ള റോഡ് യാഥാർത്ഥ്യമാകാൻ ഇനിയും ചുരുങ്ങിയത് 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. മഴക്കാലത്തിന് മുമ്പായി കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ലിൻഡോ ജോസഫ് MLA വാഗ്ദാനം വെറും വാക്കായി. നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ട് പണി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് നാദ് കൺസ്ട്രക്ഷൻ കമ്പനിയെ സർക്കാർ കഴിഞ്ഞ വർഷം പിരിച്ചുവിട്ടിരുന്നു. കരാർ കാലാവധി കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തി പകുതി പോലും എത്താതെ ഉഴപ്പിയ കരാർ കമ്പനിക്കെതിരെ വ്യാപക പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നടപടി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പകരം കരാർ ഏറ്റെടുത്തെങ്കിലും പ്രവൃത്തി ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നത്. തിരുവമ്പാടി അങ്ങാടിയിൽ ഉൾപ്പെടെ അഴുക്കുചാൽ നിർമ്മാണം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. സ്ലാബില്ലാത്ത അഴുക്കുചാലിൽ വീണ് ഒട്ടേറെ പേർക്ക് അപകടവും സംഭവിച്ചിട്ടുണ്ട്. 70.36 കോടി രൂപയ്ക്കായിരുന്നു നാദ് കൺസ്ട്രക്ഷൻ കമ്പനി കരാർ ഏറ്റെടുത്തിരുന്നത്. കരാർ പ്രകാരം 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രവൃത്തിയായിരുന്നു. പ്രവൃത്തി ഇഴഞ്ഞതോടെ കരാർ കാലാവധി പുതുക്കി നൽകിയിരുന്നു. എന്നിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് കരാറുകാരെ മാറ്റിയത്. കിഫ്ബിയാണ് റോഡിന് തുക അനുവദിച്ചത്. പൊന്നും വിലയുള്ള ഭൂമി സൗജന്യമായാണ് നാട്ടുകാർ റോഡ് വികസനത്തിനായി വിട്ടു നൽകിയത്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരമല്ല റോഡ് നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലും കാലതാമസമുണ്ടായി. പൊതുമരാമത്ത് റോഡ് കഴിഞ്ഞ വർഷം മുതൽ KRFB അധീനതയിലാണ്. കൈതപ്പൊയിൽ അഗസ്ത്യൻമുഴി റോഡ് പ്രവൃത്തി 6 മാസത്തിനകം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 40% പ്രവൃത്തി കൂടിയാണ് ബാക്കിയുള്ളത്. ടാറിംഗ് നടത്തിയ പല ഭാഗങ്ങളും ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടുമുണ്ട്. പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലാത്ത ചില സ്ഥലങ്ങളിൽ ജലജീവൻ പദ്ധതിക്കായി റോഡ് വെട്ടിക്കീറേണ്ടതുമുണ്ട്. ഈ ഭാഗങ്ങളിൽ അതിനുശേഷമായിരിക്കും ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിക്കുക. മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലെന്നും KRFB അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.